ഹായ് ഫ്രണ്ട്സ്, ധനുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം വെക്കുക. മൂന്ന് രീതിയിലാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ഒന്ന് ബ്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. ബ്രെഡ് കൊണ്ട് തന്നെ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് എണ്ണയിൽ വറുത്തെടുത്ത് ചെയ്യുന്നുണ്ട്, എണ്ണ ഉപയോഗിക്കാണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് കുബ്ബൂസിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകണം. നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണോളം എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തെടുത്തത് ചേർക്കാം. 200 ഗ്രാം ചിക്കന് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടെ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വഴറ്റി എടുത്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റി അതേ പാനിൽ തന്നെ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കണ്ട, നമ്മൾ ഉള്ളി വഴറ്റിയ എണ്ണയിൽ തന്നെ ചിക്കനും കൂടെ വറുത്തെടുക്കാം. ചിക്കൻ ഒരുപാട് ഫ്രൈ ചെയ്യണ്ട. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചിക്കൻ വറുത്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ അധികം മസാലയൊന്നും ചേർക്കുന്നില്ല, സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ബ്രെഡ് ഉപയോഗിച്ച് വെറൈറ്റി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അതിനായി നമുക്ക് ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അടപ്പാണ്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പില്ല എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല, സാധാരണ രീതിയിൽ ചെയ്താൽ മതി. ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കണം. അതിനായി ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്താം. ഒരു ലെയർ ചീസിൻ്റെ പകുതി ഇതിൻ്റെ നടുവിലായിട്ട് വെക്കാം. കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. മയോണൈസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. 1 സ്പൂൺ ചേർത്താൽ മതി.
ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ അതിൻ്റെ മേലെ ചേർക്കാം. ബ്രെഡിൻ്റെ സൈഡിലൊക്കെ മയോണൈസ് തേച്ച് പിടിപ്പിക്കണം. ഇത് നമുക്ക് മടക്കി ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഇതുപോലെ നടുവിലൂടെ മടക്കി സൈഡൊക്കെ നന്നായിട്ട് അമർത്തി കൊടുക്കുക. രണ്ട് സൈഡും നന്നായി ഒട്ടിച്ച് എടുക്കണം. നമ്മുടെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിലായിരിക്കണം. ഇതേ രീതിയിൽ ബാക്കി ബ്രെഡും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ഉപയോഗിച്ച് രണ്ട് രീതി ചെയ്യാന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എണ്ണ ഉപയോഗിച്ചിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതൊന്നല്ല. കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണ്ട. എണ്ണ ഒഴിക്കാതെ പാനിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണയിൽ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ വെച്ച് നന്നായി ചൂടാന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണയും നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകും. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ എണ്ണയിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ എണ്ണ ഇല്ലാതെ തന്നെ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. ഇത് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതേ ഉള്ളൂ ഇങ്ങനെ ചെയ്യാന്ന്. ഞാൻ ഇന്ന് ചെയ്യുന്നത് എണ്ണയില്ലാതെ പാനിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പാനൊന്ന് ചൂടായതിന് ശേഷം ബ്രെഡൊക്കെ എടുത്തിട്ട് വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. ഇതും അതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. അപ്പോഴേ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽട്ടായി വരൂ. ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഹെൽത്തിയായ വെറൈറ്റിയായ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി കുബൂസിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ സോഫ്റ്റ് കുബൂസാണ് എടുത്തിരിക്കുന്നത്. ഒരു ലെയർ ചീസ് വെക്കുക. മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തത് ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കുക. ഇനി ആവശ്യത്തിന് ചിക്കനും കൂടെ എടുത്ത് ഫില്ല് ചെയ്യാം. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് ഒരു കുബൂസ് വെച്ച് കവർ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. രണ്ട് രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കാം.
ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു.